ഇരതേടുന്ന തമോഗർത്തങ്ങൾ നോവൽ രചന ഹരിചന്ദന മഠം ആർ ജെ അയ്യർ പബ്ലിഷേഴ്സ് പരിധി തിരുവനന്തപുരം കോപ്പികൾക്കായി താഴെ കാണുന്ന ഇമെയിലിലോ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടുക ഇരതേടുന്ന തമോഗർത്തങ്ങൾ നോവൽ 49-ാം അധ്യായം ഈ നോവലിൻ്റെ മുൻഭാഗം കേൾക്കാത്തവർ ഇതിനു മുകളിൽ കാണുന്ന ആക്ഷൻ ബാർ ക്ലിക്ക് ചെയ്ത് അതുകൂടി കേട്ട ശേഷം ഈ ഭാഗം കേൾക്കുന്നതായിരിക്കും ഉചിതം ഇര തേടുന്ന തമോഗർത്തങ്ങൾ നോവൽ 49-ാം അധ്യായം ആരംഭിക്കുന്നു സെക്കൻഡിൻ്റെ കോടിയംശത്തിൻ്റെ നേരം കൊണ്ട് ജെന്നിഫർ ഉരുണ്ടു മാറി. കല്യാണിയുടെ കയ്യിൽ നിന്ന് പുറപ്പെട്ട വികിരണം അവളുടെ തൊട്ടരികിലെ തറഭാഗത്തെ തുളച്ചുകൊണ്ട് പാഞ്ഞുപോയി. തൻ്റെ ലക്ഷ്യം പാളിയെന്നറിഞ്ഞ് കല്യാണി ഒരു നിമിഷം പകച്ചു. ജെന്നിഫർ കുതിച്ചെഴുന്നേറ്റു. കോപം കൊണ്ട് അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആ ദൃഷ്ടിയിൽ ഒരു അഗ്നിക്കടൽ ഇളകിമറിഞ്ഞു. ആ ഭാവം കണ്ട് കല്യാണി ഭയന്നുപോയി. എങ്ങോട്ടെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്നായിരുന്നു അവൾക്കപ്പോൾ. നിനക്കെൻ്റെ ശരീരം നശിപ്പിക്കണം അല്ലേ? പാറയിൽ ചിരട്ടയിട്ട് ഉരയ്ക്കുന്നത് പോലുള്ള ശബ്ദമായിരുന്നു ജെന്നിഫറിന്. കല്യാണി വിറച്ചു തുള്ളി. ഇനി നിനക്ക് മാപ്പില്ല പറഞ്ഞതും ജെന്നിഫർ തൻ്റെ വലത് കൈമുഷ്ടി അവൾക്ക് നേരെ കാട്ടി. ജെന്നിഫർ അരുത്, കല്യാണി വിപ്രാളത്തോടെ പറഞ്ഞു. ജെന്നിഫർ അത് കേട്ടില്ല. അവളുടെ ചുണ്ടുകൾ അജ്ഞാതമായ ഒരു ഭാഷ പുറപ്പെടുവിക്കുകയായിരുന്നു. ആ വാക്കുകളുടെ ശക്തിയിൽ അവിടെയുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും ഇളകിയാടാൻ തുടങ്ങി. ജെന്നിഫർ വേണ്ട, കല്യാണി അലമുറയിട്ടു. ആ ക്ഷണം ജെന്നിഫർ തൻ്റെ ചുരുട്ടിപ്പിടിച്ച കൈ നിവർത്തി. ഉൽക്ക പോലൊരു വസ്തു ആ വിരലുകളിൽ നിന്ന് ഊർന്നു തെറിച്ചു. അത് മിന്നൽ പിണറിൻ്റെ വേഗതയിൽ കല്യാണിയുടെ ദേഹത്ത് ചെന്നിടിച്ചു. ഒരലറൽ, ഒരു പൊട്ടിത്തെറി, കനത്ത പുക. പുകക്കെട്ടടങ്ങിയപ്പോൾ കല്യാണി നിന്നയിടത്ത് കുറച്ച് ചാരം മാത്രമേ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ജെന്നിഫർ കാലുയർത്തി ആ ചാരത്തിൽ ചവിട്ടി. എന്നെക്കൊണ്ട് നീ ഇത് ചെയ്യിച്ചു. അവളുടെ ബൂട്ടിനടിയിൽ ചാരം ഞെരിഞ്ഞമർന്നു. അപ്പോഴും നിശ്ചലാവസ്ഥയിൽ കിടക്കുകയായിരുന്നു അമരൻ. ജെന്നിഫർ അയാളുടെ സമീപത്തേക്ക് ചെന്നു. ഏറെ നേരം അവൾ ആ കിടപ്പ് നോക്കി നിന്നു. പിന്നെ മെല്ലെ ആ ശിരസിനരികിലിരുന്നു. അമരൻ, അവൾ ശബ്ദം താഴ്ത്തി വിളിച്ചു. അയാൾ അനങ്ങിയില്ല. അമരൻ, അവൾ അമരൻ്റെ തലമുടിയിൽ വിരലോടിച്ചു. ജെന്നിഫറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ജെന്നിഫർ, ഒരു പുരുഷ ശബ്ദം. അവൾ ഞെട്ടലോടെ ചുറ്റും നോക്കി. ഞാനിവിടെ നിന്ന തൊട്ടരികിലെ വായു അറയിൽ നിന്നായിരുന്നു ആ സ്വരം. അവൾ അതിലേക്ക് നോക്കി. ഇന്ദ്രയുടെ മുത്തച്ഛൻ. കുട്ടി, ഈ ലോകത്ത് നിന്റെ കണ്ണീർ പതിക്കരുത്. കണ്ണു തുടയ്ക്ക്, മുത്തച്ഛൻ ശാസനയോടെ പറഞ്ഞു. പക്ഷേ ജെന്നിഫറിൻ്റെ ദുഃഖം അണപൊട്ടുകയായിരുന്നു അപ്പോൾ. മുത്തച്ഛൻ നോക്ക്, ഇതവളുമാരുടെ ചതിയ. അമരനെ ചൂണ്ടിക്കാട്ടി അവൾ തേങ്ങി. എനിക്കെല്ലാം അറിയാമോളെ, നീ കരയാതെ, ശാന്തതയോടെ അദ്ദേഹം പറഞ്ഞു. ഭൂമിയിൽ തൻ്റെതായ സുഖദുഃഖങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനെയാ ഞാനിവിടേക്ക് കൊണ്ടുവന്ന് ഈ ഗതികേടിലാക്കിയത്. അതോർക്കുമ്പോൾ ജെന്നിഫറിൻ്റെ കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. കുട്ടി, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നിന്നിൽ നിന്നും അന്യം നിന്നുപോയ സ്ത്രീവാസനകൾ വീണ്ടും ഉണർന്നല്ലോ. അതല്ലേ ഈ കണ്ണുനീരിൻ്റെ അർത്ഥം. ആരാ, ഇയാളാണോ നിന്നെ കീഴ്പ്പെടുത്തിയത്? വിസ്മയത്തോടെ മുത്തച്ഛൻ ചോദിച്ചു. അവൾ തലയിളക്കി. നീ അമരനെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? കുറ്റപ്പെടുത്തും മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അവൾ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. പാടില്ലായിരുന്നു. നിനക്ക് ഇയാളെ മോഹിക്കുവാനുള്ള അർഹതയില്ല കുട്ടി. നിന്റെ വിധി മറ്റൊന്നാണല്ലോ, അദ്ദേഹം അലിവോടെ പറഞ്ഞു. അറിയാം മുത്തച്ഛ, എന്നാലും
ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനാവില്ലല്ലോ. മുത്തശ്ശൻ തലയാട്ടി. പക്ഷേ എല്ലാം വൃഥാവിലായില്ലേ കുട്ടി? ഈ ലോകത്തിൻ്റെ മോചനം ഇയാളിലൂടെ സാധ്യമാകുമെന്നല്ലേ നാം എല്ലാം കരുതിയിരുന്നത്? പക്ഷേ ഇനിയിപ്പോ ജെന്നിഫറിൽ ഒരു നടുക്കം പടർന്നു കയറി. എന്താ മുത്തശ്ശ? കേവലം അരനാഴികയ്ക്കുള്ളിൽ അമരൻ ഉണരണം, ഇല്ലെങ്കിൽ എന്നേക്കുമായി അമരൻ്റെ ശരീരം നശിപ്പിക്കപ്പെടും. ആ ദിവ്യശക്തിയുള്ളത് മൂലം ഇയാളുടെ ആത്മാവിന് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കാനുമാവില്ല. ഭദ്ര ഇത്തരമൊരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. നല്ല ബുദ്ധി തോന്നി അവൾ ഇയാളിൽ ബന്ധനമർത്തിരുന്നുവെങ്കിൽ എല്ലാം ശുഭമായേനെ. അദ്ദേഹത്തിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉതിർന്നു. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് മുത്തശ്ശ? ജെന്നിഫർ തിടുക്കത്തിൽ ചോദിച്ചു. ഭദ്രയ്ക്കല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല കുട്ടി. ഇയാളുടെ വിധിയെ മാറ്റിമറിക്കാൻ നമ്മെ കൊണ്ടാവില്ല, തളർന്ന സ്വരത്തിൽ മുത്തശ്ശൻ പറഞ്ഞു. ഭദ്രയൊരിക്കലും അമരനെ ഉണർത്തില്ല, അതുറപ്പാ. ഭദ്രയുടെ സഹായം കൂടാതെ അമരനെ ഉണർത്താൻ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കുകയില്ല. മുത്തശ്ശൻ അത് പറയും. എന്തായാലും ഞാൻ സാധ്യമാക്കാം. ആ ശക്തി കണ്ടെടുക്കുന്നതിലേക്ക് അമരൻ ഇനി ഏതാനും കടമ്പകൾ കൂടി പിന്നിട്ടാൽ മതിയാകും. എത്ര ലക്ഷം വർഷങ്ങളായി ആ മുഹൂർത്തവും കൊതിച്ച് ധ്യാന നിമഗ്നരായി കഴിയുന്ന മനുഷ്യർ ഇവിടെയുണ്ട്. അവരുടെ ഏക പ്രതീക്ഷയെ അമരൻ. മുത്തശ്ശൻ കൈവിടരുത്, എന്തെങ്കിലും മാർഗം കാണണം. ജെന്നിഫർ കേണു. എൻ്റെ അറിവിൽ ഒരു മാർഗമേ ഉള്ളൂ. ദീർഘനേരത്തെ മൗനത്തിന് ശേഷം മുത്തശ്ശൻ പറഞ്ഞു. ജെന്നിഫറിൻ്റെ മിഴികൾ തെളിഞ്ഞു. എന്താ അത്? അവൾ പെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറയില്ല. അവളുടെ നെറ്റി ചുളിഞ്ഞു. ഏ, അതെന്താ പറയാത്തത്? പറയില്ല, അത്ര തന്നെ. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യമുണ്ട് കുട്ടി. മുത്തശ്ശൻ പ്ലീസ്, ജെന്നിഫർ യാചിച്ചു. മുത്തശ്ശൻ നിഷേധാർത്ഥത്തിൽ തലപെട്ടിച്ചു. പിന്നെ മെല്ലെ വായു അറയുടെ അഗാധതയിലേക്ക് അലിഞ്ഞമർന്നു. ജെന്നിഫറിന് കനത്ത നിരാശ തോന്നി. അമരനെ രക്ഷിക്കാൻ മാർഗമുണ്ടത്രേ. എന്നിട്ട് മുത്തശ്ശൻ അത് പറയാത്തതെന്തേ? അവൾക്കതിലായിരുന്നു അത്ഭുതം. ഇനി ഇന്ദ്രയ്ക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാനാകുമോ? ജെന്നിഫർ ഇന്ദ്രസേനയുടെ അടുത്തേക്ക് മനസ്സിനെ പായിച്ചു. പക്ഷേ പകുതി വഴിയിലെത്തിയപ്പോൾ അവളുടെ ശ്രദ്ധ പാളി. ഭദ്രയുടെ ശക്തമായ ബന്ധനം. ഇന്ദ്രയെ അവൾ വഴിതെറ്റിച്ച് എങ്ങോട്ടോ സഞ്ചരിപ്പിക്കുകയാണ്, ഏതോ ആപത്തിലേക്ക്. എത്രയും വേഗം അത് തടഞ്ഞില്ലെങ്കിൽ ഇന്ദ്രയുടെ കാര്യം അപകടത്തിലാകും. അമരനെ ഈ അവസ്ഥയിൽ പിന്തള്ളിയിട്ട് തനിക്ക് ഇന്ദ്രയുടെ അടുത്തേക്ക് പോകുവാനും സാധ്യമല്ല. എന്തു ചെയ്യും? ജെന്നിഫർ ഉരുകി. ഈ ലോകത്ത് എത്തിയ ശേഷം ഇത്രയും സങ്കീർണമായൊരു പ്രശ്നത്തിൽ താൻ ആദ്യമായാണ് അകപ്പെടുന്നതെന്ന് അവൾ ഓർത്തു. ജെന്നിഫർ ചോര പൊട്ടി വിങ്ങി നിൽക്കുന്ന അമരൻ്റെ മാരടത്തിനു മുകളിലേക്ക് കൈവച്ചു. നേരിയ ഹൃദയസ്പന്ദനം മാത്രം. ഇതെത്ര നേരത്തേക്ക്? ഓർത്തപ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അമരാ, എഴുന്നേൽക്ക്! അവൾ അയാളെ ആഞ്ഞുകുലുക്കി. മരത്തടി കണക്കെ കിടക്കുകയല്ലാതെ അയാളിൽ ഒരു ചെറു ചലനം പോലും രൂപം കൊണ്ടില്ല. പക്ഷേ ഈ സമയം ജെന്നിഫറിൻ്റെ കൈവിരലുകളിലേക്ക് അമരൻ്റെ ശരീരത്തിൽ നിന്നൊരു വെള്ളി വികിരണം പ്രവേശിക്കുകയായിരുന്നു. ജെന്നിഫർ അതറിഞ്ഞില്ല. അമര, എഴുന്നേൽക്ക് അമര! പരിസരം മറന്നവൾ പൊട്ടിക്കരഞ്ഞു. ആ വെള്ളി വികിരണം ജെന്നിഫറിൻ്റെ കൈത്തണ്ടയിലൂടെ കഴുത്തിലൂടെ മുകളിലേക്ക് സാവധാനം കയറി പൊക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ. ഇരുത്തിയിടുന്ന തമോഗ്രത്തങ്ങൾ നോവൽ 49-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.